السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. تيري نبي صلى الله عليه وسلم تنقلت بريدما عائشة بيبي رضي الله عنها يكرت الله بيبرنغلان إي بشيات لنا برنجة كنت تنظر مهدي عائشة بيبي رضي الله عنها. تيري نبي صلى الله عليه وسلم تنقلت ഖദീജ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് വളരെ സന്തോഷം പകർന്ന മഹദിയാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ. ഒരുപാട് പ്രത്യേകതകൾ അവരെക്കുറിച്ച് പറയാനുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹദിയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് സലാം പറഞ്ഞ മഹദിയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ സൗഭാഗ്യം കിട്ടിയ മഹദിയാണ്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ ഭവനത്തിൽ വെച്ചുകൊണ്ടാണ് പല ഹദീസുകളും പല സംഭവങ്ങളും പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലുള്ള പല വിഷയങ്ങളും പല ആയത്തുകളും ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ വിരിപ്പിലിരുന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോഴാണ് അവതീർണമായത്. ഒരിക്കൽ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലവെച്ച് കിടന്ന് വിശ്രമിക്കുന്ന സന്ദർഭം, ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ മറ്റു സഹോദരിമാരായ ഭാര്യമാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു ഭാര്യമാർ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ ആയിഷ ബിവിയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഫസ്തഗദനത് അലൈഹി വഹുവ മുത്തജിഉം മഈ ഫീ മിർതഈ ഫഅദിന ലഹാ ഫഖാലത് യാ റസൂലല്ലാഹ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മടിയിൽ കിടന്ന് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്നു. കടക്കാൻ സംബന്ധം ചോദിച്ചു. അള്ളാഹുവിൻ്റെ തിരുദൂത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ കടക്കാനുള്ള അനുവാദം കൊടുത്തു. എന്നിട്ട് ആ മഹദി പറഞ്ഞു, ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ പിതാവിനോട് പറയുകയാണ്, യാ റസൂലുള്ളാഹ് ഇന്ന അസ്വാജക അർസലനി ഇലൈക അൽ അദ്ല ഫി ഇബ്നത്തി ഇബ്നി അബി ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകളാകുന്ന ആയിഷയുടെ കാര്യത്തിൽ അഥവാ അങ്ങയുടെ ഭാര്യയാകുന്ന ആയിഷയുടെ വിഷയത്തിൽ നീതി ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു ഭാര്യന്മാർ പറഞ്ഞയച്ചിട്ടുള്ളത്. അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാഭാവികമായൊരു സ്നേഹം ആയിഷ ബിവി റളിയല്ലാഹുവിനോട് വളരെ കൂടുതൽ കാണിക്കുന്നത് മറ്റു ഭാര്യമാർക്ക് അതൃപ്തികരമായ ഒരവസ്ഥ സംജാതമാക്കുകയാണ്. അപ്പോൾ ആ വിഷയം എല്ലാവരോടും അതുപോലുള്ള സ്നേഹം പ്രകടിപ്പിക്കണം എന്നുള്ള ഒരു വിഷയമാണ് മറ്റു ഭാര്യമാർ ഹാത്തിമ ബിവി റളിയല്ലാഹു അൻഹ മുഖേന ആയിഷ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐ ബനയ്യ അലസ്തി തുഹിബ്ബീന മാ ഉഹിബ്ബ്, ഞാൻ ഇഷ്ടപ്പെടുന്നത് മോളെ നീയും ഇഷ്ടപ്പെടുന്നില്ലേ? അക്കാലത്ത് പല അതേ അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാല അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാഹിബ്ബി ഹാദിഹി, ഇവളെ നീ ഇഷ്ടപ്പെടണം. കാലത്ത് ഫഖാമത്ത് ഫാത്തിമത്ത് ഹീന സമയത്ത് ദാലിക്കം എൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ആ മറുപടി കേട്ടപ്പോൾ ഫാത്തിമ ബിവി ഉടനെ തന്നെ തിരിച്ചുപോയി. ഫർജഅത് ഇലാ അസ്വാജ് നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറതഹുന്ന, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ഭാര്യമാരോട് ഈ വിഷയം പറഞ്ഞു. ബില്ലദീ ഖാലത് വബില്ലദീ ഖാല ലഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയും. ഫഖുൽന ലഹാ മാ നറാകി അഗ്നൈതി അന്നാ മിൻ ഷൈഇൻ, നിങ്ങൾ ഫാത്തിമ ബിവിയോട് മറ്റു ഭാര്യമാർ പറഞ്ഞു, നിന്നെ പറഞ്ഞയച്ചതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യവും കിട്ടിയിട്ടില്ല, ആയതുകൊണ്ട് ഫർജിഇല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖൂലിലഹി ഫഖൂലിലഹു അന്ന അസ്വാജക യൻഷുദുനക്കൽ അദ്ല ഫി ഇബ്നത്തി അബി ഖുഹാഫ, വീണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളാകുന്ന ആയിഷയുടെ വിഷയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടമാക്കുന്ന സ്നേഹം എല്ലാ ഭാര്യമാരോടും ഉണ്ടാക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ തദവസരം പറഞ്ഞു, ലാ ഉകല്ലിമുഹു ഫീഹ അബദാ, ഈ വിഷയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ഒരിക്കലും ഈ വിഷയം സംസാരിക്കില്ല. കാലത്ത് ആയിഷ, ഫാർസല അസ്വാജുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ ബിൻത് ജഹ്ഷൻ സൗജുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ആയിഷ ബിവി റളിയല്ലാഹുവിന് പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യയായ സൈനബ ബിൻത് ജഹ്ഷിനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് ഈ വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി
ആയിഷ സൈനബ് ബിവി റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറ്റു ഭാര്യമാർ ആവശ്യപ്പെട്ട ഈ ആവശ്യം ഉന്നയിക്കുന്ന സന്ദർഭം. ആ സന്ദർഭത്തിലും ഫസ്റ്റ് ദിനത്തെ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ ആയിഷത്ത ഫീ മിർത്തിഹ അലൽ ഹാലത്തിൽ ലതീ ദഖലത്ത് ഫാത്തിമത്ത് അലൈഹ വഹിയ വഹുവ ബിഹാ. ആയിഷ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോഴുള്ള അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നത്. അല്ലാഹു റസൂലിനോട് കടക്കാൻ അവിടെ അങ്ങോട്ട് കടക്കാൻ സംബന്ധം ആവശ്യപ്പെടുകയും അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, ഫഖാലത്തി യാ റസൂലല്ലാഹ് ഇന്ന അസ്വാജക അർസലനി ഇലൈക ബി യസ്അൽനകൽ അദ്ല ഫീ ഇബ്നത്തി അബീ ഖുഹാഫ. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞ അതേ വിഷയം തന്നെ അവിടെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുകയാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മുഖം തിരിക്കുകയാണ്. വീണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് റളിയല്ലാഹു അൻഹയിലേക്ക് വന്നപ്പോൾ വീണ്ടും ഈ വിഷയം അവതരിപ്പിച്ചു. അപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ച ഈ വിഷയം അത് വിഷയം ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയും എന്നിട്ട് ഞാൻ പിന്തിരിഞ്ഞ് പോരുകയും ചെയ്തപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബസ്സമ അവിടുന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നഹ ഇബ്നത്തു അബീ ബക്കർ, അവൾ അബൂബക്കറിൻ്റെ മകളാണെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഒരുപാട് മഹാത്മകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായിരിക്കുക തന്നെ ഒരുപാട് മഹത്വങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് സംസാരിക്കുവാനുണ്ട്. മഹദിയുടെ അന്ത്യദിനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. ഇബാദത്തിൽ മുഴുകി അധിക ദിവസങ്ങളിലും നോമ്പെടുക്കുകയും രാത്രി അധികവും നിസ്കാരത്തിൽ മുഴുകുകയും ഇബാദത്തിൽ മുഴുകുകയും സഹാബാക്കൾക്ക് ധാരാളം വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്ത് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ഹിജറിയുടെ 58-ാമത്തെ വർഷം റമദാനിലെ 17-ാമത്തെ രാവ് അതല്ല 27-ാമത്തെ രാവ് എന്ന രണ്ട് അഭിപ്രായമുണ്ട് രാത്രിയിലാണ് വഫാത്താകുന്നത്. ഹജ്ജത്തുൽ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയെ പരിശുദ്ധമായ ബഖീയിൽ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയെ മറമാടുകയും ചെയ്തിട്ടുണ്ട്. ജന്നത്തുൽ ബഖീയിൽ മഹദിയെ മറമാടുകയും ചെയ്തു. മഹദി ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മഹദിയുടെ ഹക്ക് കൊണ്ട് അതുപോലെ മുഴുവൻ അസ്വാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ടും ഒക്കെ അവരുടെയൊക്കെ പൊരുത്തം കരഗതമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരൊക്കെ പോകുന്ന സ്വർഗലോകത്തേക്ക് പോകാൻ നമുക്കും അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.